എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UGC നെറ്റ് ജനറൽ പേപ്പറിന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള ഭാഗത്തുള്ള നോട്ടുകളും അതിന്റെ ക്ലാസ്സുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളുമാണ് പരിശോധിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ജനറൽ പേപ്പറിന്റെ എല്ലാ ടോപ്പിക്കിന്റെയും ഷുവർ ഷോർട്ട് നോട്ടുകൾ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. UGC നെറ്റ് ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ടോപ്പിക്കുകൾ നമുക്ക് UGC നൽകുന്നുണ്ട്. ടോപ്പിക്കുകൾ നൽകുക എന്നത് മാത്രമല്ല, ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ ടോപ്പിക്കിന്റെയും ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് UGC നമുക്ക് സിലബസിൽ നൽകുന്നുണ്ട്. അതിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT പ്രധാനമായും നാല് കാര്യങ്ങളാണ് പറയുന്നത്. ജനറൽ അബ്രിവിയേഷൻസ് ആൻഡ് ടെർമിനോളജി, ബേസിക് ഓഫ് ഇന്റർനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ICT ആൻഡ് ഗവേണൻസ്. ഈ നാല് കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, നോട്ട് തയ്യാറാക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നോട്ടാണ് നമ്മളിവിടെ നൽകുന്നത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്ന് ലിസ്റ്റ് ഓഫ് അബ്രിവിയേഷൻസ് ആൻഡ് ടെർമിനോളജി ഇൻ ICT ഫസ്റ്റ് പാർട്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അബ്രിവിയേഷൻസ് OS ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇമെയിൽ അബ്രിവിയേഷൻസ് കോമൺ ആയിട്ടുള്ളത്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇമെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിന്റെ നോട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്നത്. ഇനി നമ്മൾ ഈ ICTയിൽ തന്നെ വരുന്ന രണ്ടാമത്തത്, ബേസിക് ഓഫ് ഇന്റർനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ്. അതിന് ബേസിക് ഓഫ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അത് കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ്, എന്താണ് ഡൊമൈൻ വരുന്നത്, എങ്ങനെയാണ്, ഏതൊക്കെ ഡൊമൈൻ ആണ്, ഏതൊക്കെ ഡൊമൈൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ, ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ആ ഒരു ഡൊമൈനുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ഇമെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ചോദ്യവുമായി വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ ICTയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 ഉത്തരം എഴുതാൻ കഴിയുകയും 10 വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് UGC നെറ്റ് എക്സാമിന് വരാറുള്ളത്. ഇനി വീഡിയോ കോൺഫറൻസിന്റെ ബേസിക് കാര്യങ്ങൾ, നമ്മളില്ലേ സ്കൈപ്പ്, സൂം, ഇതൊക്കെ മുൻപേ ഉള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഫേസ്ബുക്ക് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ നോട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, നമ്മളുടെ മൂന്നാമത്തെ ടോപ്പ്. നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ICTയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ICT ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതായത് ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് പല രാജ്യങ്ങളിലെയും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതും ഇതിനകത്ത് വരും. ഇതിനകത്ത് ഇപ്പോൾ MHRD കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വരുന്നത്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇതിന് ശക്തമായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, ആ ഒരു ഗൈഡ് ലൈൻസിന്റെ കീഴിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നമ്മൾ ഇതിനു മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ മറ്റു പല നോട്ട് PDF ആയിട്ട് നോട്ടുകൾ എല്ലാ വിഷയത്തിന്റെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ പാഠശാല പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് സ്വയം എന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യം നോക്കാം. അതിനകത്ത് രണ്ടാമത്തെ സ്വയംപ്രഭ, ഇപ്പം ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും എഡ്യൂക്കേഷൻ DTH ചാനലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ DTH ചാനൽ ഓരോ സ്റ്റേറ്റും അവരുടേതായ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് മുമ്പേ ഉണ്ടായിരുന്ന ഒരു DTH ചാനലാണ്. നമ്മളുടെ UGC ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ IGNOU ബന്ധപ്പെട്ടിട്ടും അങ്ങനെയുള്ള മുൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ ചെയ്യുന്ന ആ ഒരു മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു ചാനലിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ നിങ്ങൾ പഠിക്കാൻ കഴിയും. ഇനി NDL ആണ്, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. അതിന്റെ കാര്യം നിങ്ങൾക്കറിയാം, ഒരു ഡിജിറ്റൽ ലൈബ്രറി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. ഇനി അടുത്തത് ഈ സിദ്ധു, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ വെബ്സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമുക്ക് റിസർച്ചിനായി വരുന്ന ബുക്കുകൾ, മറ്റു കാര്യങ്ങളൊക്കെ
അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ വെർച്വൽ ലാബ്സ് ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം പ്രാധാന്യമേറി വരുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഈ കൊറോണ ക്വാറന്റൈൻ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഈ യന്ത്ര ക്യാമ്പസ് കണക്ടിവിറ്റി, ടോക്ക് ടു എ ടീച്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷനുമായി, ഈ ആചാര്യ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൽപ്പ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസുകൾ, ഇതൊക്കെ പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഈ വിദ്വാൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പോക്കൺ ട്യൂട്ടോറിയൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കുറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ പാർട്ട്, നാലാമത്തെ പാർട്ടാണ് ഐ സി ടി ആൻഡ് ഗവേണൻസ്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മറ്റ് ടോപ്പിക്കുകളെ പോലെ ഒരു ക്ലാസിന്റെ രീതിയിൽ പഠിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും തന്നെ ഐ സി ടി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്തു പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഐ സി ടിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻ ക്ലിയർ ആയിട്ട് പഠിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയും അത് നിലവിൽ വന്ന വർഷങ്ങളെ പറ്റിയിട്ടും ഐ സി ടി ആൻഡ് ഗവേണൻസിൽ പറയുന്നുണ്ട്. അബൌട്ട് ഐ സി ടി ആൻഡ് ഗവേണൻസ്, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ജി ടു ജി, ജി ടു സി ഗവൺമെന്റ് ടു സിറ്റിസൺ, ജി ടു ബി ഗവൺമെന്റ് ടു ബിസിനസ്, ജി ടു വി ഗവൺമെന്റ് ടു എംപ്ലോയി. ഈ നാല് രീതിയിലാണ് ഇത് പ്രധാനമായും ഗവൺമെന്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അത് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എംപ്ലോയിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇ ഗവൺമെന്റ് പ്ലാൻ, NEGP, അതിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇ ഗവൺമെന്റ് 12 5-year plans, 2012-17 വരെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 9 pillars of digital India, 9 pillars ഡിജിറ്റൽ ഇന്ത്യയുടെ, അതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐ സി ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള നോട്ടുകൾ വരുന്നത്. മറ്റു പല നോട്ടുകൾ കണ്ടതിൽ നിന്നും ഈ നോട്ടിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു 1-2 hours ഇരുന്നിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ, ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഐ സി ടിയിൽ നിന്ന് വരാറുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ഒരു ഇന്റർനെറ്റുമായിട്ടും അതുപോലെ തന്നെ മറ്റു പല സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുമായിട്ടുള്ളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഐ സി ടിയിൽ ചോദിക്കാറുള്ളൂ, ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ നോട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ സി ടിയിൽ നിന്നും 5 questions 10 marks നേടാൻ കഴിയും. കൃത്യമായിട്ട് ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം UGC അതുപോലെ തന്നെ NTA ഓരോ ടോപ്പിക്കിൽ നിന്നും 5 questions ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 2 marks എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഇതിനകത്ത് 5 questions ഉണ്ടാവും ഐ സി ടിയിൽ നിന്നും. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഇതിനകത്തു നിന്നില്ല. ഇതിന്റെ തിയറി ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാകണം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരാറുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത്, എന്തിനാണ് നോട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നോട്ട് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത, ഏതൊക്കെ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അങ്ങനെയുള്ള കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഒരുപാട് ചാനലുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി, പ്രത്യേകിച്ച് ഇതുപോലുള്ള പരീക്ഷകൾക്ക് ഏത് രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും തന്നെ പൂർണ്ണമായ ഒരു അറിവുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കാര്യം വിശദമായി പരിശോധിക്കാം. എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിലൊക്കെ നോട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കൃത്യമായ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് UGC നെറ്റ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം അടുത്ത വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ICTയുടെ ഈ ഷുവർ ഷോട്ട് നോട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നോട്ടുകൾ ലഭിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണോ മറ്റ് ടോപ്പിക്കുകളുടെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചത്, അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ടോപ്പിക്കിന്റെ PDF നോട്ടും നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങളും അതിൽ നിന്ന് ലഭിക്കും. ആ രീതിയിൽ നിങ്ങൾ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ അറിയാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.